നമസ്കാരം മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം നടി ആക്രമിച്ച കേസിലെ സുപ്രധാന തെളിവായ മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ടിൽ ഹൈക്കോടതി ജഡ്ജിനെതിരെ ഗുരുതര ആരോപണം ഹൈക്കോടതി ജസ്റ്റിസ് കൗസർ എടപ്പകത്തിനെതിരെയാണ് ആരോപണവും ഉയർന്നിരിക്കുന്നത് പീഡന ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡ് ജസ്റ്റിസ് പേഴ്സണൽ കസ്റ്റഡിയിൽ വെച്ചെന്നാണ് റിപ്പോർട്ടിലുള്ളത് മെമ്മറി കാർഡ് അന്വേഷണ റിപ്പോർട്ടിലെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ജസ്റ്റിസ് കൗസർ എടപ്പകത്ത് പീഡന ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡും പെൻഡ്രൈവും ഒരു വർഷത്തിലേറെ നിയമവിരുദ്ധമായി കസ്റ്റഡിയിൽ വെച്ചെന്ന് റിപ്പോർട്ടിൽ പറയുന്നു മെമ്മറി കാർഡ് സീൽ ചെയ്ത കവറിൽ സൂക്ഷിക്കണമെന്നാണ് നിയമം എന്നിരിക്കെയാണ് ജഡ്ജിന്റെ ഭാഗത്തുനിന്ന് തന്നെ ഗുരുതര വീഴ്ച വന്നിരിക്കുന്നത് കോടതി ജീവനക്കാരുടെ മൊഴിയിൽ ജസ്റ്റിസിനെതിരെ ഗുരുതര പരാമർശമുണ്ടെന്ന് റിപ്പോർട്ടിൽ പറയുന്നു ബെഞ്ച് ക്ലാർക്ക് മഹേഷ് മോഹന്റെയും പ്രോപ്പർട്ടി ക്ലാർക്ക് ജിഹാദിന്റെയും മൊഴി മഹേഷ് നിയമവിരുദ്ധമായി മെമ്മറി കാർഡ് പരിശോധിച്ചത് ജസ്റ്റിസിന്റെ നിർദ്ദേശപ്രകാരമെന്നും കണ്ടെത്തിയിട്ടുണ്ട് സ്വന്തം മൊബൈൽ ഫോണിലാണ് മഹേഷ് മെമ്മറി കാർഡ് നിയമവിരുദ്ധമായി ഉപയോഗിച്ചത് രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ പതിമൂന്നിന് രാത്രി പത്ത് അമ്പത്തി എട്ടിന് വീട്ടിൽ വെച്ചാണ് മഹേഷ് മെമ്മറി കാർഡ് ഉപയോഗിച്ചത് മെമ്മറി കാർഡ് പരിശോധിച്ച് മൈക്രോമാക്സ് ഫോൺ നഷ്ടമായെന്ന് മഹേഷ് മൊഴി നൽകിയിട്ടുണ്ട് അതേസമയം അന്വേഷണത്തിൽ ജസ്റ്റിസ് കൌസർ എടപ്പകത്തിന്റെ വിശദീകരണം തേടിയില്ലെന്ന് വിമർശനം ഉയർന്നിട്ടുണ്ട് ജഡ്ജ് ഹണി എം വർഗീസാണ് അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചത് അതേസമയം അങ്കമാലി മജിസ്ട്രേറ്റ് ആയിരുന്ന ലീന റഷീദിനെതിരെയും ഗുരുതര ആരോപണമാണ് അതിജീവിത ഉന്നയിച്ചിരിക്കുന്നത് മെമ്മറി കാർഡിലെ ദൃശ്യങ്ങൾ കേസിൽ എട്ടാം പ്രതിയായ നടൻ ദിലീപിനും അഭിഭാഷകർക്കും അവർ തന്റെ ലാപ്ടോപ്പിൽ കാണിച്ചു നൽകിയെന്നും പ്രോസിക്യൂഷന്റെ നിർദ്ദേശം മറികടന്നായിരുന്നു ഇതെന്നും അഡ്വക്കേറ്റ് ടി ബി മിനി വഴി ഫയൽ ചെയ്തിരിക്കുന്ന ഉപഹർജിയിൽ ആരോപിക്കുന്നു എന്നാൽ ഇവരെ അടക്കം മെമ്മറി കാർഡ് അനധികൃതമായി പരിശോധിച്ച എല്ലാവരെയും സംരക്ഷിക്കുന്ന അന്വേഷണ റിപ്പോർട്ടാണ് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജി ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നതെന്നും വിശദീകരിക്കുന്നു രണ്ടായിരത്തി പതിനേഴ് മാർച്ച് അഞ്ചിന് അങ്കമാലി മജിസ്ട്രേറ്റായി ലീന റഷീദ് ചുമതലയേറ്റ ശേഷമാണ് കാര്യങ്ങൾ മാറി മറിയുന്നത് രണ്ടായിരത്തി പതിനേഴ് ഡിസംബർ പതിനഞ്ചിന് കേസിൽ എട്ടാം പ്രതിയായ നടൻ ദിലീപ് രണ്ട് അഭിഭാഷകരോടൊപ്പം അങ്കമാലി മജിസ്ട്രേറ്റ് കോടതിയിലെത്തി അവർ നൽകിയ അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ മജിസ്ട്രേറ്റ് തന്റെ ലാപ്ടോപ്പിൽ നടിയെ ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ കാണിച്ചു ദിലീപ് നൽകിയ അപേക്ഷയുടെ അടിസ്ഥാനത്തിലാണ് മെമ്മറി കാർഡിലെ ദൃശ്യങ്ങൾ കാണിച്ചതെന്ന് അങ്കമാലി മജിസ്ട്രേറ്റ് നൽകിയ മൊഴി അന്വേഷണ റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയത് തെറ്റും നടപടി ആവശ്യപ്പെടുന്ന പെരുമാറ്റ ദൂഷ്യവുമാണ് അങ്കമാലി മജിസ്ട്രേറ്റ് കോടതിയിൽ വെച്ച് ദിലീപിന്റെ അഭിഭാഷകൻ ദൃശ്യങ്ങൾ കണ്ടുവെന്നത് അന്വേഷണ റിപ്പോർട്ടിൽ രേഖപ്പെടുത്തേണ്ട ആവശ്യമേ ഉണ്ടായിരുന്നില്ല നടിയാക്രമിച്ച കേസിൽ പ്രതിഭാഗത്തിനെതിരായി ഉപയോഗിക്കാൻ കഴിയുന്നതാണിത് അതൊരു വീഴ്ചയായി കാണാനാകില്ല ഇത് ജുഡീഷ്യൽ ഓഫീസറുടെ നിഷ്പക്ഷതയിൽ സംശയം ജനിപ്പിക്കുന്നതാണ് ഹർജിയിൽ പറയുന്നു കോടതിയിൽ സൂക്ഷിച്ചിരുന്ന തന്നെ ആക്രമിച്ച ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡ് അനധികൃതമായി പരിശോധിച്ചതിൽ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ പ്രത്യേക പോലീസ് സംഘം അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടു നടി ഹൈക്കോടതിയെ സമീപിച്ചു മെമ്മറി കാർഡ് പരിശോധിച്ചതിൽ ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി ഹണിയം വർഗീസ് നൽകിയ റിപ്പോർട്ട് റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ടു അങ്കമാലി മജിസ്ട്രേറ്റ് കോടതി ജില്ലാ സെഷൻസ് കോടതി എറണാകുളം സി ബി ഐ പ്രത്യേക കോടതി എന്നിവിടങ്ങളിലിരിക്കെ മെമ്മറി കാർഡ് പരിശോധിച്ചിട്ടുണ്ടെന്നാണ് ജില്ലാ സെഷൻസ് ജഡ്ജി ഹണിയം വർഗീസിന്റെ റിപ്പോർട്ട് യു ആർച്ചിങ്ക് താങ്ക് യു